ഇന്നിപ്പോൾ ഇതാ അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട്. അഞ്ചാമത്തെ ദിവസവും ഈ പ്രതിസന്ധി പൂർണ്ണ തോതിൽ പരിഹരിക്കാനായിട്ടില്ല. അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പൈപ്പിടൽ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പലയിടത്തേക്കും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഗോകുലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ഗോകുൽ, ഇപ്പോഴും കാണുന്ന ദൃശ്യങ്ങൾ വെള്ളമെടുത്ത് പോകുന്ന ആളുകളെയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. അക്ഷയ, തീർച്ചയായിട്ടും പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പമ്പിംഗ് നടപടികളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീടുകളിലേക്ക് എത്തുന്ന വെള്ളം മലിനമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ചേട്ടാ, വെള്ളമാണോ വരുന്നത്? പലയിടത്തും വെള്ളം ഇല്ലാന്നും പറഞ്ഞു. ഇല്ല എന്ന് ഇന്നലെയൊന്ന് ഒരു തുള്ളിയും കിട്ടാറില്ലായിരുന്നു. ഒരു തുള്ളിയും. നാല് ദിവസം അപ്പൊ വാങ്ങിയോ വെള്ളം? വെള്ളം വാങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ ഇനി വാങ്ങാതിരിക്കാൻ വെറുതെ ഇല്ലല്ലോ. നമുക്ക് ധാരാളം ജലം വാങ്ങിച്ചല്ലേ തീരുള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്തു. നമുക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. ഈ പ്രദേശത്ത് ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്? ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഒരു പൈപ്പിൽ ഇട്ടുപോലെ നൂലുപോലെ വന്നതിനെ ക്യൂ ആയിട്ട് നിന്നാണ് കുടിച്ചുകൊണ്ട് പോയത്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ വെള്ളത്തിന് ഓടി ദാരിദ്ര്യപ്പെട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം ഇന്നലെ രാത്രി ഒരു 7-8 മണി മുതൽ വന്നത് കലക്കായിട്ടാണ് വരുന്നത്. ആ കുടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. വെള്ളം എടുത്തു തുടങ്ങിയോ? ഇന്ന് എടുത്തു തുടങ്ങി. പിന്നെ എടുക്കാതിരിക്കാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ തീർച്ചയായും പലയിടത്തും ഇത്തരത്തിൽ കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പലതും കലക്ക വെള്ളമാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ആറ്റുകാൽ പ്രദേശത്ത് തന്നെ പലയിടത്തും, അതായത് ഈ ഉയർന്ന പ്രദേശത്ത് വെള്ളം എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പലയിടത്തും വെള്ളം പൂർണ്ണമായിട്ട് പൂർണ്ണ തോതിൽ തന്നെ എത്തി തുടങ്ങിയിട്ടില്ല. പലയിടത്തും നൂല് പോലെയാണ് പൈപ്പിലൂടെ വെള്ളം വരുന്നതെന്നും പറയുന്നുണ്ട്. കാരണം എയറിംഗ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു. ചേട്ടാ, വെള്ളം വന്നു തുടങ്ങിയോ? ഇല്ല. എവിടെ വീട്? ഇല്ല. എത്ര ദിവസമായി ഇപ്പൊ വെള്ളം വരാതായിട്ട്? 4 ദിവസമായി. എങ്ങനെയാ വെള്ളം എടുക്കുന്നതും കുടിക്കുന്നത്? ആളുകളെ കെട്ടി നടക്കും. കിണറുണ്ട് അടുത്തുള്ള. അങ്ങനെയാണ് ഇപ്പം പോകുന്നത്. പക്ഷേ തീർച്ചയായും പലയിടത്തേക്കും ആളുകൾക്ക് പ്രശ്നം നേരിടുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കാണ് അതിൻ്റെ വ്യാപ്തി. കാരണം ഇപ്പോൾ പല വീടുകളിലും, അതായത് നമ്മൾ അന്വേഷിച്ചറിയുമ്പോൾ ഏറിയ പങ്ക് വീടുകളിലും ആ പ്രശ്നം നിലനിൽക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ചേട്ടാ, വീട്ടിൽ വെള്ളമുണ്ടോ? ചേട്ടാ, ഇന്നലെ ഇപ്പം പമ്പിംഗ് നടപടികളൊക്കെ നടന്നതായിരുന്നല്ലോ. എന്തോ ഒന്നും അറിഞ്ഞില്ല. ഞാൻ 5-5 മണിക്ക് ഒന്ന് അഞ്ഞ് ഇറങ്ങി. ഇല്ല, ഇല്ല. നമ്മള് ഒരു വീട്ടിൻ്റെ എടുക്കുന്നു. ദൂരം പോണോ? അടുത്ത് തന്നെ. നമ്മള് വാടകയ്ക്കാണ് കിടക്കുന്നത്. അങ്ങനെ ഇല്ല. ഇല്ല, വെള്ളം ഇപ്പൊ ആദ്യമായിട്ടാണോ ഇവിടെ വാടകയ്ക്ക് വന്നതിന് ശേഷം വെള്ളമില്ലാത്ത? നമ്മുടെ വീട് വെട്ടിയാറ. നമ്മുടെ വാടക അടക്ക് കിടക്കാൻ ഒക്കില്ല. അരിശൻ്റെ ഉള്ളു. അങ്ങനെ കിടക്കാൻ ഒക്കില്ല. അങ്ങനെ നമ്മുടെ വാടക. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പലയിടത്തും കുടിവെള്ളത്തിന് കുടിക്കാൻ മാത്രമല്ല പല ആവശ്യങ്ങൾക്കും, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലരും അത് തന്നെയാണ് പ്രതികരിച്ചതും. അത് ഈ നേമം ഭാഗത്തായിക്കോട്ടെ, ഈ ആറ്റുകാൽ ഭാഗത്തായിക്കോട്ടെ, ഇനി വഴുതക്കാടായിക്കോട്ടെ, പലയിടത്തും ഈ പ്രശ്നം ഇത്തരത്തിൽ തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചേച്ചി, വീട്ടിൽ വെള്ളമുണ്ടോ? ആ പ്രശ്നം അതുപോലെ തന്നെ തുടരുന്നു. രാത്രി വന്നില്ല. 10 ഞങ്ങളെ കിണറുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടില്. അപ്പൊ അതിൽ നിന്ന് കോരി എടുക്കും. അങ്ങനെ പോണുണ്ട്. സിറ്റിക്കകത്ത് പലയിടത്തും കിണറോ വീടോ വീടുകൾക്കൊന്നും ഇല്ല. ഇല്ല, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് 4 ആയി. 4 ദിവസമായിട്ട് വെള്ളം ഇല്ല. പിന്നെ ആദ്യമായിട്ട് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു പിറ്റേന്ന് വരുമെന്ന് വിചാരിച്ചു കുറച്ച് പിടിച്ചു വെച്ചു. അപ്പൊ ഇന്നലെ ഒട്ടും ഇല്ലായിരുന്നു. ഇന്ന് അപ്പൊ കിണറ്റിൽ നിന്ന് എടുത്തു കുറച്ചൊക്കെ. ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നു? ഇല്ല, നമ്മളുടെ അങ്ങോട്ട് ടാങ്കർ വരില്ല. ഈ റോഡിൽ നിന്ന് ഇവിടം വരെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ അതിനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത് റോഡിൽ മാത്രമേ കൊണ്ടുവരുള്ളൂ. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരുപാട് ദൂരമുണ്ട് വരെ.
അതുകൊണ്ട് അതിന് വരാൻ പറ്റില്ല. നമ്മൾ കിണറ്റിൽ നിന്ന് എടുക്കും. ഇപ്പം കുഴപ്പമില്ല, നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് കിണർ, അവിടെ നിന്ന് വെള്ളം എടുക്കുക. രാവിലെയും തുറന്നു, വെള്ളം ഇല്ല ഇല്ല നോക്കുന്നുണ്ട്, വെള്ളമില്ല. പിന്നെ നമ്മൾ ഓടിപ്പോയി കിണറ്റിൽ നിന്ന് എടുക്കുക. എന്ന് വന്നോ ഒരു വീട്ടിൽ നിന്ന് ആ ഏരിയയിലുള്ളവരെല്ലാം ആ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ആ എല്ലാരും കൂടെ പോയി എടുക്കുമ്പോ അവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഈ പ്രദേശത്ത് തന്നെ പലപ്പോഴും പല ഇടങ്ങളിലും എന്താ പറയാ ഊടുവഴികളൊക്കെയാണ്, അവിടേക്ക് ഈ ടാങ്കർ ലോറിക്കൊന്നും കയറി പോകാനുള്ള സാഹചര്യമുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ചേട്ടാ വെള്ളം ഉണ്ടോ ചേട്ടാ വീട്ടില്? ഞാൻ ഇവിടെ വെള്ളമല്ല. അക്ഷയ, തീർച്ചയായും പല ഇടങ്ങളിലും ഈ വാഹനം പോകാനുള്ള സ്പേസ് ഉള്ള വഴികൾ ഉണ്ട്. ആ ഓട്ടോ അടക്കമുള്ളവ കയറി പോകാനുള്ള ചില ചെറിയ സ്പേസുകളിൽ കൂടെയാണ് ഇത്തരത്തിൽ വാഹനം വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെയൊക്കെ നേരിടുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.